യാസിനി, നമുക്ക് അതിഥിയുടെ വിശേഷങ്ങളാണ് കാണാനുള്ളത്. കവിയും ഗാനരചയിതാവുമായ ഗിരീഷ് പുലിയൂറാണ് ഇന്നത്തെ അതിഥി. കവിതകളെ നാടൻ പാട്ടുകളോട് ചേർത്ത് വെച്ചാണ് ഗിരീഷ് മലയാള കവിതയെ ജനകീയമാക്കുന്നത്. ഗിരീഷുമായി നമ്മുടെ പ്രതിനിധി ശ്യാമാർ ബാബു സംവദിക്കുകയാണ്, അതിലേക്കാണ്. പ്രിയകവി ഗിരീഷ് പുലിയൂരാണ് നമ്മുടെ മോർണിംഗ് ഷോയിൽ അതിഥിയായി എത്തിയിരിക്കുന്നത്. അദ്ദേഹത്തെ മലയാളികൾക്ക് അധികം പരിചയപ്പെടുത്തേണ്ട ആവശ്യകതയില്ല. ഈ മോർണിംഗ് ഷോയിലേക്ക് ഏറെ സ്നേഹത്തോടെ അദ്ദേഹത്തെ സ്വാഗതം ചെയ്യുകയാണ്. സർ, സ്വാഗതം. സ്വാഗതം ശ്യാം. ശ്യാമിനും സ്വാഗതം. അതേപോലെ ലക്ഷോപലക്ഷം പ്രേക്ഷകർക്കും എൻ്റെ ഹൃദ്യമായ സ്വാഗതം. നമ്മുടെ ഒരു അഭിമുഖം എന്ന് പറയുന്നതിനുപരിയായിട്ട് ആദ്യം ഈ മുഖം ആദ്യം കാണുമ്പോൾ തന്നെ മനസ്സിൽ ഓർമ്മ വരുന്നത് ഒട്ടനവധി കവിതകൾ. ഏതാണ്ട് 200-ലധികം കവിതകൾ എഴുതിയിട്ടുണ്ട്. എങ്കിലും ആദ്യം ഓർമ്മ വരുന്നത് 2 വരികളാണ്. ഏതിരവിൻ നീലിമയിൽ നീറി നിന്നു നീ, ഏതിരവിൻ നീലിമയിൽ നീറി നിന്നു നീ, ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ, വേങ്കുഴലിൽ പാട്ടെരിഞ്ഞ പാതിരാവത്ത് ഒറ്റമുകിൽ പോലെ നിന്നതേതുക്കിനാവോ, എന്നെ മാത്രം തേടി വന്നതേതു നിലാവോ, ഏതിരവിൻ നീലിമയിൽ നീറി നിന്നു നീ, ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ. 32 വർഷം മുമ്പുള്ള എൻ്റെ കാലത്തിലേക്ക് ഞാൻ ഈ വരികൾ എഴുതിയ ആ പ്രചോദന നിമിഷത്തെക്കുറിച്ച് ആലോചിക്കുമ്പോൾ കടന്നു ചെല്ലേണ്ടിയിരിക്കുന്നു. BA 3-ാം വർഷം യൂണിവേഴ്സിറ്റി കോളേജിൽ ഇംഗ്ലീഷ് സാഹിത്യ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ ഇന്നത്തെ വലിയമല PSLV കേന്ദ്രം, അന്നത് വന്നിട്ടില്ല, പ്രവർത്തനം തുടങ്ങിയിട്ടില്ല, ഞാനിങ്ങനെ ആ കുന്നുവഴി നടന്നു കയറുമ്പോൾ അവിടെയാണ് എൻ്റെ പുലിയൂർ എന്ന് പറയുന്ന ഗ്രാമം. നെടുമങ്ങാട്, തിരുവനന്തപുരം ജില്ലയിൽ നെടുമങ്ങാട് താലൂക്ക്, ഉഴമലയ്ക്കൽ പഞ്ചായത്ത്, അരുവിക്കര നിയോജക മണ്ഡലം, ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലം. ഇങ്ങനെ പറഞ്ഞാലല്ലേ ഇപ്പം നമുക്കെല്ലാവർക്കും വ്യക്തമാവൂ സ്ഥലപുരാണം. അങ്ങനെ ഞാൻ നടന്നു കയറുമ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിലേക്ക് വന്ന് വീണ 2 കിരണങ്ങളായിരുന്നു. ഏതിരവിൻ നീലിമയിൽ നീറി നിന്നു നീ, ഏതിരുട്ടിൻ കൊടുമുടിയിൽ കുടിയിരുന്നു നീ എന്നുള്ള ആ വരി ഒറ്റക്കിനാവെന്ന് ഞാൻ പേരിട്ടു. ആദ്യം അതിന് കൂട്ടിന് എന്ന് പേരിട്ടിരുന്നു, പിന്നീട് ഞാനത് ഒറ്റക്കിനാവെന്നാക്കി. അന്ന് രാത്രി ഇരുന്ന് ഒറ്റയിരുപ്പിനിരുന്ന് എഴുതി തീർക്കുകയും പേപ്പർ മാറ്റുകയല്ലാതെ ഞാൻ എണീറ്റില്ല. വേറൊരു കവിത കൂടി എഴുതി തീർത്തിട്ടാണ് ഞാൻ എണീറ്റ്. എനിക്ക് നല്ല ഓർമ്മയുണ്ട് ഒറ്റക്കിനാവിനൊപ്പം. അതിൻ്റെ വരി, പനങ്കുലച്ചാർത്തുലഞ്ഞുലഞ്ഞു നീ പടിയിറങ്ങി നടന്നു, പവിഴമുന്തിരി കുരുതി തുപ്പിയ പോക്കുവയിൽ കരഞ്ഞു, വയൽവരമ്പിൽ പുഴയരികിൽ പുടവ തരാൻ നിന്നു, പൊന്നരഞ്ഞാണങ്ങളിട്ടേ പൂത്ത കൊന്ന കൂട്ടം, പനങ്കുലച്ചാർത്തുലഞ്ഞുലഞ്ഞു നീ പടിയിറങ്ങി നടന്നു, പവിഴമുന്തിരി കുരുതി തുപ്പിയ പോക്കുവയിൽ കരഞ്ഞു. ഞാൻ നന്നായിട്ട് ഓർമ്മിച്ചെടുക്കുക രചനാവേള. BA ഇംഗ്ലീഷ് ആയിരുന്നു, BA ഇംഗ്ലീഷ് സാഹിത്യമായിരുന്നു, MAയും ഇംഗ്ലീഷ് സാഹിത്യം. മലയാള കവിതയിലാണ് എത്തിയത്. മലയാളം നമ്മൾ മലയാളികളായതുകൊണ്ട്, മലയാളം നമ്മുടെ മാതൃഭാഷയായതുകൊണ്ട്, നമ്മുടെ നാവിൽ ആദ്യമായിട്ട് വന്ന ഭാഷയും നമ്മൾ ഈ ലോകത്തെ വിശകലനം ചെയ്യുന്നതും ചിന്തിക്കുന്നതുമെല്ലാം നമ്മുടെ മാതൃഭാഷയിലാണല്ലോ. നമ്മുടെ മാധവിക്കുട്ടി പറഞ്ഞതുപോലെ, കമല സുരയ്യ പറഞ്ഞതുപോലെ, ഞാൻ സ്വപ്നം കാണുന്നത് എൻ്റെ മാതൃഭാഷയിലാണ്. അതേപോലെ നമ്മൾ എന്ത് സ്വകാര്യമായിട്ട് ചിന്തിച്ചാലും പ്രവർത്തിച്ചാലും ഭാഷ കൊണ്ട് പ്രയോഗിച്ചാലും അതെല്ലാം നമ്മുടെ മാതൃഭാഷയിലായിരിക്കും, ആദ്യത്തെ ഓർമ്മയിൽ വന്ന ഭാഷയിലായിരിക്കും. കുടുംബത്തിലേക്ക് വരുമ്പോൾ അച്ഛൻ ആയുർവേദ ഭാഗത്തിലെ അച്ഛൻ, അതെ, അത്തരത്തിൽ നിന്നൊരാളാണ്. ആ കുടുംബത്തിൽ നിന്നാണ് ഒരു കവി വരുന്നത്. അതെ, അച്ഛൻ ആയുർവേദ വൈദ്യനായിരുന്നു. പല അഭിമുഖങ്ങളിൽ ഞാൻ ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്, എങ്കിൽ പോലും നമുക്ക് പറയാതിരിക്കാൻ പറ്റില്ലല്ലോ, നമ്മുടെ ബാല്യകാല വാസ്തവങ്ങളും കുടുംബ പ്രത്യേകതകളും പറയാതിരിക്കാൻ പറ്റില്ലല്ലോ. അച്ഛൻ്റെ അച്ഛൻ, അതായത് പെറ്റേണൽ ഗ്രാൻഡ് പാ വാസ് ഓൾസോ എ പോയിറ്റ് ആൻഡ് എ ഫിസിഷ്യൻ. ഇവിടെ നിന്നാണോ ഈ ഒരു പഴഞ്ചൊല്ലുകൾ ഈ കവിതയിലേക്ക് വരുന്നത്? പഴഞ്ചൊല്ലെന്ന് പറയുന്നതേ, നമ്മളിപ്പോൾ വലിയ പുസ്തകങ്ങളൊക്കെ വായിക്കുന്നു എന്നിരിക്കട്ടെ, വലിയ പുസ്തകമൊക്കെ വായിച്ചിട്ട് നമ്മൾ ആ ചരിത്രം പറയുകയാണ്. ചെരുപ്പുകുത്തിയുടെ മകനായിരുന്ന അല്ലെങ്കിൽ ആ കുടുംബത്തിൽ ജനിച്ച ഒരാൾ എന്തായി മാറി? റഷ്യയുടെ ഏറ്റവും വലിയ ഭരണാധികാരിയാവുകയും II ലോക മഹായുദ്ധത്തിൽ റഷ്യയെ വിജയത്തിലേക്ക് നയിക്കുകയും ചെയ്തു. ആ മഹാനേതാവിൻ്റെ പേര് PSO സ്റ്റാലിൻ എന്നായിരുന്നു എന്ന് പറഞ്ഞാൽ എൻ്റെ മുത്തശ്ശി ഇരുന്ന് പറയും, പിടിച്ചു വച്ചാ പുള്ളിയാർ ചവിട്ടി തേച്ചാൽ ചാണകം മക്കളെ എന്ന് പറയും. എന്താ മുത്തശ്ശി അങ്ങനെ പറയുന്നത്? പിടിച്ചു വച്ചാൽ പുള്ളിയാർ. നീ എന്താ പറയുക? ചെരുപ്പുകുത്തിയുടെ കുടുംബത്തിൽ ജനിച്ചു എന്നല്ലേ പറയുന്നത്? ചെരുപ്പൂത്തിയുടെ മകൻ എന്ന് പറഞ്ഞാൽ ഓ ഒരു ചെരുപ്പൂത്തിയുടെ മകൻ എന്ന് പറഞ്ഞ് തൊഴിലിനെ അവഹേളിക്കുന്നത് ഭാരതത്തിൻ്റെ ഏറ്റവും വലിയൊരു ദോഷമാണ്. അന്വേഷിക്കുമ്പം ഭാരതത്തിൽ മാത്രമല്ല ലോകത്തെവിടെയും അങ്ങനെ തന്നെയാണ്. നമ്മുടെ ജീവിതത്തെ സമ്പൂർണ്ണമാക്കുന്ന തൊഴിലുകൾ ചെയ്യുന്ന അടിസ്ഥാനവർഗ തൊഴിലാളികളെ ആ തൊഴിലിൻ്റെ പേരിൽ തന്നെ നമ്മൾ ആട്ടിപ്പുറത്താക്കും. ഇത് മനുഷ്യൻ്റെ ഏറ്റവും വലിയൊരു വൈകൃതമായ ചരിത്രത്തിൽ ഒരു നോക്കുകുത്തിയായി നിൽക്കുകയാണ് മനുഷ്യൻ്റെ വളർച്ചയ്ക്ക്. എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത്? മനുഷ്യൻ്റെ ചിന്തയെക്കുറിച്ച് പറഞ്ഞപ്പോഴാണ് ഉണ്ടു നിറഞ്ഞവൻ്റെ കയ്യിൽ നിന്ന് ഉരുള വാങ്ങണം. അതൊരു പഴഞ്ചൊല്ലായിരുന്നു. ഉണ്ടു നിറഞ്ഞവൻ്റെ കയ്യിൽ നിന്നും ഉരുള വാങ്ങണം, കണ്ടു നിറഞ്ഞവൻ്റെ കയ്യിൽ നിന്നും കടം വാങ്ങണം. ഉണ്ട് നിറഞ്ഞവരുണ്ടോ, എല്ലാം കണ്ടു നിറഞ്ഞവരുണ്ടോ, ഇങ്ങനെ തെണ്ടിയൊരുത്തനൊരിക്കൽ പാടിയ പാട്ട് കേട്ടിട്ടുണ്ടോ? ഒരു 7 വർഷം മുമ്പ് ഞാൻ എഴുതിയൊരു കവിതയാണ് ഉണ്ട് നിറഞ്ഞവരുണ്ടോ എന്ന് തന്നെ ഞാൻ പേരിട്ടു. ഞാൻ ഈ ലോകത്തിൻ്റെ അധികാരത്തിന് വേണ്ടി എല്ലാവരും ആക്രാന്തം കാണിക്കുന്നു, അതാണല്ലോ വാക്ക്, എല്ലാവരെയും തച്ചുടയ്ക്കുന്നു, എല്ലാവരെയും ചവിട്ടിയകറ്റുന്നു. എന്നിട്ട് സ്ഥിരമായിട്ട് അധികാരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും അതേപോലെ തന്നെ ധൂർത്തിൻ്റെയും എല്ലാം കസേരകളിൽ അള്ളിപ്പിടിച്ചിരിക്കുന്നു. കരമനയാറിനോട് ഒരു വല്ലാത്ത പ്രണയമായിരുന്നു. കരമനയാറിനോടുള്ള പ്രണയം ശരിക്കും അത് ഒരു പരിശുദ്ധമായൊരു പ്രണയം തന്നെയാണ്. പ്രണയം എന്ന് പറഞ്ഞാൽ എപ്പോഴും നമ്മളെ ഇങ്ങനെ പിണഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു ഇഷ്ടത്തെയാണ് അതിങ്ങനെ പറയുന്നത്. പിണയുന്നതാണ് പ്രണയം. ശരീരത്തിൽ ഇങ്ങനെ നാടിഞരമ്പുകൾ പിണഞ്ഞു കിടക്കുന്നത് പോലെ. അതെൻ്റെ അമ്മ വീട് വെള്ളനാട് വെളിയന്നൂരാണ്. വെള്ളനാട് വെളിയന്നൂർ അക്കര വിളാകം, അതും ഒരു വൈദ്യ കുടുംബം തന്നെയാണ്. അക്കര വിളാകം കൃഷ്ണപിള്ള വൈദ്യൻ്റെ ഇളയ മകളാണ് എൻ്റെ അമ്മ സരസ്വതി അമ്മ. ഇപ്പുറത്ത് ഉള്ള ഇതെല്ലാം ഒരു നിയോജക മണ്ഡലത്തിൽ വരുന്നത് അരുവിക്കര ഇപ്പുറത്തുള്ള പഞ്ചായത്തിൻ്റെ പേരാണ് ഉഴമലയ്ക്കൽ, എൻ്റെ അച്ഛൻ്റെ വീടാണ്. അപ്പോൾ ഉഴമലയ്ക്കൽ പഞ്ചായത്തിനും വെള്ളനാട് പഞ്ചായത്തിനും ഇടയിലൂടെ എൻ്റെ കുട്ടിക്കാലത്ത് കൂലം കുത്തി ഒഴുകിയ ഏറ്റവും മുഖ്യമായിട്ടുള്ള നദികളിൽപ്പെട്ട ഒന്നായിരുന്നു കരമനയാർ. അമ്മയ്ക്കും അച്ഛനും ഇടയിലൂടെ. അതെ. കരമനയാറേ കാലത്തിൻ ചുടു കണ്ണീർ ചാലായി തീരരുതേ, നൂറ്റാണ്ടുകളുടെ മുമ്പേ നിന്റെ ചിലമ്പൊലി മുഖരിതമായപ്പോൾ കാട്ടിൽ കവിതകളുണ്ടായി, കാട്ടുമൃഗങ്ങൾക്കുള്ളിൽ കുളിരുണ്ടായി, കട്ടിയുരുക്കു കരിമ്പാറകളെ തട്ടിത്തഴുകിയ വേളകളിൽ നൃത്തം ചെയ്തുണരുന്ന നിലാവുണ്ടായി, നിർവൃതിയുണ്ടായി, അടിമച്ചങ്ങല പോലെ വളർന്ന് പടർന്ന പരുക്കൻ വേരുകളിൽ ഉടമയ്ക്കുള്ളു വിറയ്ക്കും മട്ടിൽ തലമുറ നാമ്പുകളുണ്ടായി, ഊഷരമുർവരമായി മണ്ണിൽ നശ്വരമായതനശ്വരമായി. കരമനയാറേ കാലത്തിൻ ചുടു കണ്ണീർ ചാലായി തീരരുതേ. 200-ലേറെ കവിതകളുണ്ടായിരുന്നു. അതെ. പുരസ്കാരം ഏതെങ്കിലും ലഭിക്കാതെ പോയെന്നൊരു ചിന്തയുണ്ടോ? ഇല്ല, അങ്ങനെ ഒരു ചിന്തയൊന്നുമില്ല കേട്ടോ. പലരും ചോദിക്കാറുണ്ട്. ഞാനിപ്പോഴും എൻ്റെ മനസ്സിന് പ്രായം കൂടുന്നില്ല എന്ന് തോന്നുന്നു. മനസ്സിപ്പോഴും പഴയ ക്യാമ്പസിൻ്റെ അതേ ചെറുപ്പത്തോടു കൂടി അതേ ഊർജ്ജസ്വലതയോടു കൂടി തന്നെ നിൽക്കുന്ന ശരീരം മാത്രമാണ് എപ്പോഴും ഈ ജനന തീയതി വെച്ച് മുന്നേറിക്കൊണ്ടിരിക്കുന്നത്. മനസ്സ് വളരെ ചെറുപ്പമായിട്ട് നിൽക്കുക. അതുകൊണ്ട് പ്രായം നോക്കിക്കഴിഞ്ഞാൽ 1/2 നൂറ്റാണ്ടായി. പക്ഷേ എനിക്കങ്ങനെ തോന്നുന്നില്ല. ഞാൻ ഇതുവരെ എഴുതിയിട്ടുള്ള കവിതകളെല്ലാം കൂടി എടുത്ത് ഒന്നാന്തരമായിട്ടുള്ളൊരു നിലവാരത്തിൽ ഇനി പുസ്തകമാക്കാനിരിക്കുന്നതേ ഉള്ളൂ. ഞാൻ അല്ലാതെയൊക്കെ ഇറക്കിയിട്ടുണ്ട്, അതെല്ലാം ചെറിയ ചെറിയ ലേബിലാണ് വന്നിട്ടുള്ളത്. ഇപ്പോഴും നിരന്തരമായിട്ട് ഞാൻ എഴുതുന്നുണ്ട്, കവിത വരുന്നുണ്ട്, ശക്തമായിട്ടുള്ള പ്രതികരണങ്ങൾ മനസ്സിലുണ്ട്. അതുകൊണ്ട് ഉടൻ തന്നെ ഞാൻ 1985 മുതൽ എഴുതി 83 എഴുതിയ ഒരു കവിത കൂടി ഞാൻ ശേഷിപ്പിക്കുന്നുണ്ട്. പ്രാന്തിപ്രാന്തിയിരിക്കുന്നു കയ്യിലെ പുണ്ണുമാന്തി പൊളിക്കുന്നു തമ്പ്രാൻ, തെരുവുറങ്ങിക്കൊലച്ച തലമുടിക്കെട്ടിളക്കി ചൊറിയുന്നു തമ്പ്രാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ പ്രീഡിഗ്രിക്ക് പഠിക്കുമ്പോൾ തമ്പാനൂർ, തിരുവനന്തപുരം തമ്പാനൂർ റെയിൽവേ സ്റ്റേഷൻ്റെ അടുത്തുള്ള ശക്തി തിയേറ്ററിൻ്റെ മുന്നിലൂടെ സിനിമ കാണാൻ പോയപ്പോഴെന്നാണ് എൻ്റെ ഓർമ്മ. 35 വർഷം മുമ്പാണ്. അപ്പോൾ പൂണുനൂലിട്ട ഒരു ഭിക്ഷക്കാരൻ അവിടെ ഇരുന്നിട്ട് ഇങ്ങനെ ചട്ടി കുലുക്കുന്നത് ഞാൻ കണ്ടു, ഭിക്ഷയാചിക്കുക. ഞാൻ ഞെട്ടിപ്പോയി. അന്നത്തെ ഒരു കുട്ടിയുടെ മനസ്സിൽ പൂണുനൂലിട്ടിരിക്കുന്ന ഒരാൾ മിക്കവാറും അമ്പലത്തിൽ ധ്യാനിച്ചു കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അങ്ങനെ ഒരു ഭിക്ഷക്കാരനെ ഞാൻ കണ്ടു. അപ്പോൾ ഞാൻ എഴുതിയതാണ് തെരുവുറങ്ങി കൊലച്ച തലമുടി കെട്ടിളക്കി ചൊറിയുന്നു തമ്പ്രാൻ, കയ്യിൽ വീണ ചുളിവുകൾ എണ്ണി, പിന്നെ കണ്ണിലെ കരിമ്പോള വിടർത്തി, പിന്നെ ഇങ്ങനെ ഓരോന്നിങ്ങനെ നോക്കി നോക്കി. അങ്ങനെയാണ് ആ കവിതയുടെ പോക്ക്. കവിതയ്ക്ക് ഒരു രാഷ്ട്രീയമുണ്ട്. ഗിരീഷ് പുലിയൂരിന് രാഷ്ട്രീയമുണ്ട്. എനിക്ക് രാഷ്ട്രീയമുണ്ട്. സംശയം എന്താ? കക്ഷി രാഷ്ട്രീയം എന്ന് പറഞ്ഞ് നമ്മളതിനെ താഴ്ത്തണ്ട. രാഷ്ട്രീയമാണ്, കവികളാണ് രാഷ്ട്രീയക്കാർ. കേരളത്തിലെ ലക്ഷങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, അതിനും അപ്പുറം പ്രവാസികളാണ്. അവർക്ക് വേണ്ടിയിട്ട് ഓർമ്മ എന്ന കവിത ചൊല്ലാം. വെയിലാറുന്നേ മഴ ചാറുന്നേ വേലിപ്പടർപ്പിലെ ഓലക്കിളിക്കീളം മാറത്ത് മഴ ചാറുന്നേ. മാനത്തോരായിരം മുല്ല വിരിഞ്ഞേ മുല്ലപ്പൂനുള്ളുവാൻ പെണ്ണൊന്നു വന്നേ പെണ്ണിൻ്റെ കണ്ണിലും മുല്ല വിരിഞ്ഞേ മുല്ലപ്പൂനുള്ളുവാനാളില്ല നേരത്ത് വെയിലാറുന്നേ മഴ ചാറുന്നേ. തോടും പുഴകളും നീന്തിക്കടന്നേ തെച്ചിപ്പൂനുള്ളുവാനൊത്തു നടന്നേ പൂക്കൂട തോറും കിനാക്കൾ നിറഞ്ഞേ നേരം മറന്നോരോ പൂമെടുത്തോരു മാല കോരുക്കുമ്പോൾ വെയിലാറുന്നേ മഴ ചാറുന്നേ. 1986-ൽ ഞാൻ എഴുതിയ ഈ വരികൾ വീണ്ടും ഇങ്ങനൊരു സൗഹൃദ ചോദ്യത്തിലൂടെ എൻ്റെ മനസ്സിലേക്ക് കൊണ്ടുവന്നതിൽ ശ്യാമിനോട് എനിക്ക് സന്തോഷമുണ്ട് അറിയിക്കാൻ. പിന്നെ പ്രവാസികളായിട്ടുള്ള എൻ്റെ ഒരുപാട് ചങ്ങാതിമാർ ഉണ്ട്, നാട്ടിലെവിടെയും ഉണ്ടവർ പ്രവാസികൾ, ഈ നാടിന് വേണ്ടി മറുനാട്ടിലേക്ക് പോയി രക്തം വിയർപ്പാക്കി മാറ്റുന്നവരാണ്. അവർ ഓർമ്മിക്കുകയായിരിക്കുക നമ്മുടെ കേരളത്തിലെ നല്ല രീതിയിലുള്ള വെയിലാറുന്നതും മഴ ചാറുന്നതുമെല്ലാം. 1990-ൽ ഗൾഫ് വാർ നടക്കുക, അന്നും ഞാൻ എഴുതി ഒരു പണ്ടാരൻ പാടുന്നു എന്നൊരു കവിത, അതും പ്രവാസികൾക്ക് വേണ്ടിയായിരുന്നു. അത് തുടങ്ങുന്നത് ഇങ്ങനെയാണ്, സമയം നമുക്ക് കുറവായതുകൊണ്ട് ഞാൻ മൊത്തം പാടുന്നില്ല. പാട്ട് പാടട പണ്ടാര, അന്നത്തെ ഒരു കേട്ടിട്ടുള്ളതാണ് എനിക്ക്, വേറെ ആരോ പാടി ഇങ്ങനെ കേട്ടിട്ടുള്ള ഒരു പഴഞ്ചൊല്ലു പോലത്തെ ഒരു പാട്ടായിരുന്നു. പാട്ട് പാടട പണ്ടാര എന്തൊരു പാടണം വീട്ടിലമ്മോ കടലിനക്കരെ കൊയ്യാൻ പോയോരെ കഥകൾ പാടട പണ്ടാര. പാട്ട് പാടട പണ്ടാര എന്തൊരു പാടണം വീട്ടിലമ്മോ കടലിനക്കരെ കൊയ്യാൻ പോയോരെ കഥകൾ പാടട പണ്ടാര. കടലിനക്കരെ കൊയ്യാൻ പോയവർ കടൽ കടന്നേ പോയല്ലോ കടലിരമ്പും കരൽ നിറയെ കതിരു കൊയ്യാൻ പോയല്ലോ പൊന്നുവാഴും കടവിലൂടെ ഇങ്ങനെ പോകുന്നൊരു കവിതയാണ് കേട്ടോ ഞാൻ അന്ന് എഴുതിയ ആ കവിത. അപ്പോൾ കടലിനക്കരെ കതിര് കൊയ്യാൻ വേണ്ടി പോയവരെല്ലാം ഇന്ന് നമ്മുടെ നാടിനെ നോക്കി ഇങ്ങനെ നെടുവീർപ്പിടുകയാണ്. വളരെ സ്നേഹം കവിത പങ്കുവച്ചതിന്, കവിതയിലെ രാഷ്ട്രീയം പങ്കുവച്ചതിന്, മനസ്സിലെ ഈ ജനാധിപത്യത്തെക്കുറിച്ചുള്ള ചിന്ത പങ്കുവച്ചതിന് വളരെ സന്തോഷമുണ്ട് ശ്യാം, വളരെ സന്തോഷം. പ്രേക്ഷകർക്ക് എൻ്റെ ഹൃദ്യമായിട്ടുള്ള ശുഭദിനം ഞാൻ അറിയിക്കുന്നു. വളരെ നന്നായിരിക്കട്ടെ, സന്തോഷം.